മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ നിരവധി റെസ്റ്റോറന്റുകൾ ലോകമെമ്പാടുമുണ്ട്. എന്നാൽ കഴിക്കാൻ പോകുന്ന വേളയിൽ വളർത്തുമൃഗങ്ങളെ കൂടെ കൂട്ടണമെന്നാശിച്ചാലോ? അപ്പോൾ റെസ്റ്റോറന്റുകളുടെ പട്ടിക ചുരുങ്ങും. കാരണം എല്ലായിടത്തും നമുക്ക് അവയെ കൊണ്ടുപോകാനാകില്ല. എന്നാൽ ദുബായിലെ ഹാപ്പി ബാഗ് ഡേ ഇതിനൊരു പരിഹാരമാണ്. വളർത്തുമൃഗങ്ങൾക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണവും പരിപാലനവും ഇവിടെ തയ്യാറാണ്. പകലും മുഴുവൻ ചുറ്റിയടിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ് റാൽഫി. എന്തെങ്കിലും കഴിച്ചേ പറ്റൂ. പോകേണ്ട സ്ഥലം റാൽഫിക്ക് നന്നേ പരിചിതമാണ്. ദുബായിൽ ഹാപ്പി ബാഗ് ഡേ അല്ലാതെ മറ്റെവിടെ പോകാൻ? റാൽഫിയെ പോലെയുള്ള ശ്വാനന്മാർക്കും പൂച്ചകൾക്കും മാത്രമായുള്ള ഊട്ടുപുരയാണിത്. ഉയരമുള്ള ബെഞ്ചിൽ കയറിയിരുന്ന് കൈയൊക്കെ ഒതുക്കി വെച്ച് മുന്നിലേക്ക് എത്താൻ പോകുന്ന പോഷകസമൃദ്ധമായ പ്ലേറ്റിന് ക്ഷമയോടെ കാത്തിരിക്കുകയാണവൻ. ഹാപ്പി ബാഗ് ഡേ ഉള്ളതുകൊണ്ടാണ് ദുബായ് കറക്കം റാൽഫിയെ പോലെ പലർക്കും സാധ്യമാവുന്നത്. 2021 ഡിസംബറിലാണ് ഹാപ്പി ബാഗ് ഡേ പ്രവർത്തനം തുടങ്ങിയത്. 2008 സൗത്ത് കൊറിയയിൽ നിന്ന് ദുബായിലേക്ക് ചേക്കേറിയ ഹ്യൻസു ക്യൂ ആണ് ഇത്തരമൊരു പെറ്റ് റെസ്റ്റോറന്റ് തുടങ്ങിയത്. തുടങ്ങാൻ കാരണം മറ്റൊന്നുമല്ല, മോം എന്ന സ്വന്തം പട്ടിക്ക് ഹോട്ടൽ ഭക്ഷണം കഴിച്ച് അസുഖം പിടിപെട്ടത് തന്നെ. അന്ന് ക്യൂ തിരിച്ചറിഞ്ഞു, വളർത്തുമൃഗങ്ങൾക്ക് മനുഷ്യരുടെ ഭക്ഷണം പറ്റില്ല, അവരുടെ മെനു വേറെ തന്നെയാണ്. There is a many place for humans restaurant, and that's like why there is no restaurant for dogs? And then we want to go everywhere together, we want to stay everywhere, so okay, let's make it one for them. And then and that this is Happy Bug Day here. ഹാപ്പി ബാഗ് ഡേയിൽ പട്ടികൾക്കും പൂച്ചകൾക്കും അവയുടെ ദഹന പ്രക്രിയക്കനുസരിച്ചുള്ള സൂപ്പുകൾ, കോഴിക്കാല്, പപ് കേക്ക്, ബീഫും മീനും പച്ചക്കറികളും ചേർത്ത സൂപ്പ്, പ്രത്യേകതരം ചായ, ഇവയൊക്കെയാണ് മെനു. ഇനി പ്രിയപ്പെട്ട നായക്കുട്ടന്റെയോ പൂച്ചക്കുട്ടിയുടെയും പിറന്നാളാണോ? അവന്മാരുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഒരു ട്രീറ്റ് വേണമെങ്കിൽ ഹാപ്പി ബാഗ് ഡേയിലേക്ക് ഒറ്റ ഫോൺ കോൾ. കാരണം ഹ്യൻസു ക്യൂ പെറ്റ്സ് എന്ന് വെച്ചാൽ ജീവൻ കളയുന്ന വിഭാഗമാണ്. I just love them with the unconditional love. I'm getting emotional. Yeah, so they were babies. ദുബായിൽ പെറ്റ് ഫ്രണ്ട്ലി ആയ റെസ്റ്റോറന്റുകൾ ധാരാളമുണ്ടെങ്കിലും ഇവയ്ക്ക് വേണ്ടി മാത്രമുള്ളവ വിരളമാണ്. ഹാപ്പി ബാഗ് ഡേയുടെ എണ്ണം കൂട്ടാനുള്ള ശ്രമത്തിലാണ് ക്യൂ. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.